നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ. സ്വപ്നയ്ക്ക് ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഞങ്ങളല്ലെന്നും സ്വപ്നയുടെ മൊഴി വിശ്വസിക്കണമെന്ന് പറഞ്ഞത് സിപിഎം നേതാക്കളാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സരത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സർക്കാരിന്റെ അനാവശ്യ വിപ്രാളവും മുഖ്യമന്ത്രിയുടെ മൗനവും ദുരൂഹമാണെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ജനങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വാ തുറന്നിട്ടില്ല. മുഖ്യമന്ത്രി മൗനം വെടിയാൻ തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ മൊഴി കള്ളമാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കോടതിയെ സമീപിക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് ഇ സതീശൻ ചോദിച്ചിരുന്നു. സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ മൊഴി കള്ളമെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അവരെ 7 വർഷം വരെ ശിക്ഷിക്കാം. അതേ കോടതിയിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാം. എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തതെന്നും വി ഡി ചോദിച്ചു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ അപകീർത്തികരമായ ആരോപണം വന്നാൽ സെഷൻസ് കോടതിയെ സമീപിക്കാം. അതിനും തയ്യാറായില്ല. ഒത്തുതീർപ്പിനെ സമീപിച്ചെന്ന് പ്രതിയായ സ്ത്രീ പറയുന്ന മുൻ മാധ്യമ പ്രവർത്തകൻ പോലീസ് വിട്ട ഇടനിലക്കാരനാണോ? വേണ്ടാത്തത് എന്തോ നടക്കുന്നുണ്ട്. ഒത്തുതീർപ്പ് നടന്നിട്ടുണ്ട്. നിയമം കയ്യിലെടുത്ത് സർക്കാരും പാർട്ടിയും മുന്നോട്ടു പോകുന്നു. പ്രതിയായ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ വരുന്നത് അറിഞ്ഞപ്പോൾ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനെതിരെ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്തു. ഇനി 2 കേസുകളും BJPയും CPMയും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. അതേസമയം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനിലക്കാരായി എത്തിയെന്ന് പറയപ്പെടുന്ന ഷാജ് കിരണും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയും തമ്മിലുള്ള ശബ്ദസന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്നത് മാഫിയ സംഘങ്ങളും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് ബ്രോക്കർമാരാണെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞിരുന്നു. കേരള സർക്കാരിന് സമാന്തരമായി മാഫിയ സംഘങ്ങളാണ് ഭരണം നിയന്ത്രിക്കുന്നത്. CPM നേതാക്കളുടെയും കള്ളപ്പണ ഇടപാടുകാരുടെയും ഭൂമാഫിയയുടെയും രഹസ്യ ഇടപാടുകളുടെ ചുരുളഴിയുന്നതാണ് പുറത്തുവന്ന ശബ്ദരേഖയിലെ ചില ഭാഗങ്ങൾ. ശബ്ദസന്ദേശത്തിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലല്ലാതെ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണവും സ്വീകാര്യമല്ല. അന്വേഷണം അടിയന്തരമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം കേരളം കാണും. മുഖ്യമന്ത്രിയും ADGP മാരും ആരോപണ വിധേയരായ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രഹസന അന്വേഷണത്തിൽ ഒരിക്കലും സത്യം പുറത്തുവരില്ല. ഇതിനിടെ സ്വപ്ന സുരേഷിന്റെ ആരോപണം തള്ളി കൊടിയേരി രംഗത്ത് വന്നിരുന്നു. സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കലാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും കൊടിയേരിയും പറഞ്ഞു. കഥയുണ്ടാക്കി പറയുന്നവർ പലതും ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെല്ലാം അല്പായുസ് മാത്രമേ ഉണ്ടാകുമെന്നും ഇതിന് മുൻപിൽ CPM കീഴടങ്ങില്ല എന്നും മുഖ്യമന്ത്രിയുടെ രാജിയാണ് അവരുടെ പ്രധാന ആവശ്യമെന്നും കൊടിയേരി പറയുന്നുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala. Channel Kerala, a channel by